നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഫിലിപ്പീൻസിന്റെ വടക്കൻ ഭാഗങ്ങളിൽ ഞായറാഴ്ചയുണ്ടായ ശക്തമായ ചുഴലിക്കാറ്റ് നിരവധി വീടുകൾ തകർത്തു വടക്കൻ ഫിലിപ്പീൻസിൽ മാൻ ഈ ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കുകയാണ് ഉണ്ടായത് അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയ നിലയിലാണ് ചുഴലിക്കാറ്റിനെ തുടർന്ന് കടലിൽ തിരമാലകളും ഉയർന്നു ലക്ഷക്കണക്കര ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് ഒരു മാസത്തിനിടെ രാജ്യത്ത് ആഞ്ഞടിക്കുന്ന ആറാമത്തെ കൊടുങ്കാറ്റാണ് ഇത് ശനിയാഴ്ച രാത്രിയാണ് ഫിലിപ്പീൻസിലെ കിഴക്കൻ ദ്വീപ് പ്രവിശ്യയായ ഈ കാറ്റൻ ഡുവേയിൽ മാൻ ഈ ചുഴലിക്കാറ്റ് അടിച്ചത് മണിക്കൂറിൽ നൂറ്റി മുതൽ ഇരുന്നൂറ്റി കിലോമീറ്റർ വരെ വേഗത്തിലുള്ള കാറ്റോടെയാണ് മാൻഇ കിഴക്കൻ ദ്വീപ് പ്രവിശ്യയിൽ ആഞ്ഞടിച്ചത് രാജ്യത്തെ കാലാവസ്ഥ ഏജൻസി അപകട മുന്നറിയിപ്പ് നൽകിയിരുന്നു ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് എമർജൻസി ഷെൽട്ടറുകളിലേക്ക് പോകാൻ നിർദ്ദേശം നൽകിയത് കൊടുങ്കാറ്റിൽ ആളാഭയം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല വൻ മരങ്ങൾ കടപൊഴുകി വീണു മിക്കയിടങ്ങളിലും വൈദ്യുത കമ്പികൾ പൊട്ടിവീണ നിലയിലാണ് വീടുകളിൽ വെള്ളം കയറി ഈ മനിലയുടെ സമീപ പ്രദേശങ്ങളിൽ അപകടകരമായ രീതിയിൽ തിരമാലകൾ ഉയരുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഏകദേശം നാല് ലക്ഷത്തോളം ആളുകൾ പള്ളികളിലും ഷോപ്പിംഗ് മാളുകളിലും ദുരിതാശ്ചാസ കേന്ദ്രങ്ങളിലും അഭയം പ്രാപിച്ചതായി വെൽഫെയർ അസിസ്റ്റന്റ് ഡയറക്ടർ എറിൻ ഡുലോം വ്യക്തമാക്കുകയുണ്ടായി ഇരുപത്തിയാറ് ആഭ്യന്തര വിമാനത്താവളങ്ങളും രണ്ട് അന്താരാഷ്ട്ര വിമാനത്താവളവും താൽക്കാലികമായി അടച്ചിട്ടതായി സിവിൽ ഏവിയേഷൻ ഏജൻസികൾ അറിയിച്ചിട്ടുണ്ട് എന്തായാലും ശക്തമായ കൊടുങ്കാറ്റ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം കാലാവസ്ഥ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന ദുരന്തങ്ങളുടെ വാർത്ത ഇങ്ങനെ നിരന്തരയായി വരികയാണ് ദുരന്തങ്ങൾ ഒഴിയാത്ത ഒരു സമയത്തിലൂടെ കടന്നു പോകുന്നു എന്ന് ചിന്തിക്കുന്നു ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വ്യക്തമാവുകയാണ്